വെൽക്കം ടു മൈ ഓട്ടോ ഷോ. ഇന്ത്യൻ നിരത്തിലിറങ്ങുന്ന പുത്തൻ വാഹനങ്ങളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു മൈ ഓട്ടോ ഷോയിലൂടെ. അഞ്ചു മുതൽ ഇന്ത്യൻ വാഹന വിപണിയിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച വണ്ടിയായിരുന്നു ടൊയാട്ടയുടെ ഇന്നോവ എന്ന മോഡൽ. ഈ സെഗ്മെന്റിൽ മറ്റു പല കമ്പനികളും മറ്റു പല വാഹനങ്ങളും ഇറക്കിയെങ്കിലും ഈ ഇന്നോവയുടെ അത്ര തന്നെ വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ 2016 ഈ വാഹനത്തെ പൂർണ്ണമായി മാറ്റം വരുത്തി ഇറക്കുകയായിരുന്നു ഇന്നോവ ക്രിസ്റ്റ എന്ന മോഡൽ. 2.4 ലിറ്റർ എഞ്ചിനിലും 2.8 ലിറ്റർ എഞ്ചിനിലാണ് ഈ വാഹനം എത്തുന്നത്. 3D ഒരു ഗ്രില്ല് കൊടുത്തിരിക്കുന്നു, അതിനൊരു ക്രോമിയം ഫിനിഷും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഫിനിഷും നൽകി. ഇനി അതുപോലെ നോക്കേണ്ട കാര്യം ഇതിൻ്റെ ഹെഡ്ലാമ്പാണ്. വളരെ നീലത്തിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പും അതുപോലെ തന്നെ ഒരു നോർമലും 4 LED ഡേ ലൈറ്റ് ലാമ്പുമാണ് ഇതിൻ്റെ മുകളിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ നോക്കേണ്ട കാര്യം ഇതിൻ്റെ ഫോഗ് ലൈറ്റാണ്. ഫോഗ് ലൈറ്റിനോട് അടുപ്പിച്ച് തന്നെ ഇൻഡിക്കേറ്ററും കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ ഒരു സൈഡ് വ്യൂവിൽ വളരെ വലിപ്പമുള്ള വാഹനം എന്ന അനുഭവം ഉണ്ടാകുന്നു. പഴയ ഇന്നോവയായിട്ട് നോക്കിയാൽ 180 മില്ലിമീറ്റർ നീളം അധികവും നൽകിയിരിക്കുന്നു. 60 മില്ലിമീറ്റർ വീതിയും 40 മില്ലിമീറ്റർ ഹൈറ്റും കൂടുതലാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഡോർ ഹാൻഡിലാണ്. വാഹനത്തിൻ്റെ കളറിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ക്രോമിയം ടച്ചോട് കൂടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. വാഹനം വളരെ വലുതാണെങ്കിലും അതിൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ മിറർ വളരെ ഉപയോഗകരമാണ്. അതോടുകൂടി തന്നെ ഇതിനൊരു ക്രോമിയം ഫിനിഷും കൊടുത്തിരിക്കുന്നു. കൂടാതെ ഇൻഡിക്കേറ്ററിലെ ലൈറ്റും അതിനോട് ഘടിപ്പിച്ചിരിക്കുന്നു. ഇന്നോവ ഒരു MUV നിന്ന് SUV മാറ്റാൻ വേണ്ടിയിട്ട് മുകളിലായിട്ട് ഒരു റൂഫിംഗ് റെയിൽ കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ പിറകുവശവും വളരെ ഒരു വലിപ്പമുള്ള വാഹനത്തിൻ്റെ ഫീലാണ് കിട്ടുന്നത്. പിറകുവശത്തായിട്ട് ഒരു റിയർ വൈപ്പർ കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു വളരെ വലിപ്പമുള്ള സ്പോയിലറും ഘടിപ്പിച്ചിരിക്കുന്നു. ഇതിൻ്റെ പിറക് ലൈറ്റുകളാണ്. വാഹനത്തിന് വളരെയധികം ഭംഗി നൽകുന്ന രീതിയിലാണ് ഇതിൻ്റെ ലൈറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. പിറകിലെ ബമ്പറിലായി ഇതിൻ്റെ റിവേഴ്സ് സെൻസർ ഘടിപ്പിച്ചിരിക്കുന്നു. ഇത് വാഹനങ്ങൾ ഓടിക്കുന്ന ആളെ പാർക്കിംഗ് ചെയ്യാനെല്ലാം അനായാസകരമായി സഹായിക്കുന്നു. ഇന്നോവ ക്രിസ്റ്റയുടെ ഉൾവശമാണ് നമ്മൾ ഈ കാണുന്നത്. ഇന്നോവയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഉൾവശം ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാം ഒരു പടിപടിയായിട്ടാണ് ടൊയാട്ടോ ഇതിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിക്കൊണ്ടാണ് ഇത് ഓരോന്നും ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു ലക്ഷറി ഫീലിംഗ് ആണ് നമുക്കിതിൽ കിട്ടുന്നത്. ഇതിൻ്റെ ഓരോ സെൻട്രൽ കൺസോൾ സിസ്റ്റത്തിലും നമുക്ക് വളരെയധികം പ്രത്യേകതകൾ അനുഭവപ്പെടാൻ കഴിയും. ഇതിൻ്റെ സെൻട്രൽ കൺസോൾ സിസ്റ്റത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 7-ഇഞ്ച് LCD മോണിറ്റർ കൊടുത്തിരിക്കുന്നു. ഈ മോണിറ്ററിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റം ആണെങ്കിലും വാഹനത്തെ പറ്റിയുള്ള സംബന്ധിച്ചുള്ള അത്യാവശ്യ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു. മൾട്ടി ഫംഗ്ഷൻ സ്റ്റാരിംഗ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യമായിട്ടുള്ള ഇന്നോവ ക്രിസ്റ്റയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ നിന്ന് സെറ്റിംഗ്സ് എല്ലാം ചേഞ്ച് ചെയ്യാൻ കഴിയും. സൗണ്ട് സിസ്റ്റം മാത്രമല്ല, എന്നാൽ അതിലുപരി നാവിഗേഷൻ സിസ്റ്റവും മറ്റു ഫോൺ കണക്ട് ചെയ്യുന്നതും ഫോൺ ഡിസ്കണക്ട് ചെയ്യുന്നതുമായിട്ടുള്ള അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഈ സ്റ്റാരിംഗിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയും. വളരെ ലക്ഷുറിയസ് ഫീലിംഗ് തോന്നുന്ന 2 മീറ്റർ കൺട്രോൾ സിസ്റ്റമാണ് ഇതിലുള്ളത്. ഈ മീറ്ററുകൾക്കിടയിൽ ഒരു ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നു. ഡിസ്പ്ലേയിൽ വാഹനത്തിനെ സംബന്ധിച്ചുള്ള അത്യാവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ വരുന്നതാണ്. വാഹനം ഇനി എത്ര കിലോമീറ്റർ ഓടാനുണ്ട്, ഫ്യൂൽ എഫിഷ്യൻസി എത്രയാണ്, അതേപോലെ മറ്റു പല സിസ്റ്റങ്ങളും കൊടുത്തിരിക്കുന്നു. മ്യൂസിക് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നതും അതേപോലെ നാവിഗേഷൻ കൺട്രോൾ ചെയ്യുന്നതുമായിട്ടുള്ള സിസ്റ്റങ്ങൾ നമുക്ക് ഡ്രൈവർ സെൻട്രൽ കൺസോൾ സിസ്റ്റത്തിൽ നോക്കാതെ തന്നെ ഡ്രൈവർക്ക് മീറ്റർ സിസ്റ്റത്തിൽ നോക്കിക്കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അനായാസപരമായിട്ട് ഡ്രൈവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സീറ്റിംഗ് ലെവൽ. എല്ലാം ഇലക്ട്രോണിക് ആണ്. മറ്റൊരു കാര്യം, യാത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ സുഖകരമായ ഒരു യാത്ര നൽകുന്നതാണ് ഇന്നോവയുടെ പിറകിലത്തെ സീറ്റ്. ഈ രണ്ടാമത്തെ റോയിലെ സീറ്റ് നമുക്ക് കാണാം. ഇത് വളരെ കംഫർട്ടബിൾ ആണ് ഒരു ലോങ് ഡ്രൈവിന് പോകാൻ വേണ്ടിയിട്ട്. ഇനി ഇൻ കേസ് ഇപ്പം നമുക്ക് കാല് മുന്നോട്ട് നീട്ടണമെങ്കിൽ നമുക്ക് മുമ്പിലുള്ള ആളെ സഹായം ഇല്ലാതെ തന്നെ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് പൊക്കിയിട്ട് ഈ വാഹനത്തെ ഈ ഡ്രൈവ് സീറ്റിനെ മുൻപോട്ട് തള്ളാവുന്നതാണ്. അതായത് നമുക്ക് വിശാലമായി കാല് വെച്ചിട്ട് ഇരിക്കാവുന്നതാണ്.
ആയിട്ട് ഇവിടെ പിറകിലത്തെ സീറ്റിൻ്റെ പിറകിലായിട്ട് ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതിലൊരു കപ്പ് ഹോൾഡറും കൊടുത്തിരിക്കുന്നു. അനായാസപരമായിട്ട് ഒരു 4-5 kg ഭാരം ഇതിന് താങ്ങാൻ കഴിയുന്നതാണ്. സൈഡിലായിട്ട് ഒരു ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇതിപ്പോൾ നമുക്ക് രാത്രി കാലങ്ങളിലെല്ലാം വളരെ ഉപകാരപ്പെടണം.